റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈം ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിബിൻ. യുക്രൈനിൽ നിന്ന് നൽകി വരുന്ന എല്ലാ സഹായവും തുടരുമെന്നും റഷ്യൻ ഡ്രോണുകളും തകർക്കാനാവശ്യമായ പുതിയ വ്യോമ പ്രതിരോധ സംവിധാനം നൽകുമെന്നും കീവ് സന്ദർശിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് പറഞ്ഞു. 5 കോടി പൗണ്ടിന്റെ, അതായത് 485 കോടി രൂപയുടെ അടിയന്തര സഹായവും സുനക് വാഗ്ദാനം ചെയ്തു. യുക്രൈൻ പ്രസിഡന്റുമായി സുനക് ചർച്ച നടത്തി. ഇതേസമയം യുക്രൈനിന്റെ വ്യോമ പ്രതിരോധം തകർക്കാൻ ലക്ഷ്യമിട്ട് റഷ്യ മിസൈൽ ആക്രമണം വർദ്ധിപ്പിച്ചതായി പെന്റഗൺ വിലയിരുത്തി. വ്യോമ പ്രതിരോധത്തിന് കൂടുതൽ സഹായം എത്തിക്കുന്നതിന് US പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ കഴിഞ്ഞ ദിവസം അനുമതി നൽകിയിരുന്നു. ട്വിറ്ററിലേക്ക് തിരികെ പോകാൻ താല്പര്യമില്ലെന്ന് മുൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തിരികെ പോകാൻ തനിക്ക് ഒരു കാരണവും കാണുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. നേരത്തെ ട്രംപിന്റെ അക്കൌണ്ട് പുനഃസ്ഥാപിക്കുമെന്ന് ഇലോൺ മസ്ക് പറഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇലോൺ മസ്ക് വോട്ടെടുപ്പ് നടത്തിയിരുന്നു. അതിൽ ട്രംപിന്റെ അക്കൌണ്ട് പുനഃസ്ഥാപിക്കണമെന്ന അഭിപ്രായത്തിനാണ് മുൻതൂക്കം ലഭിച്ചതെന്ന് മസ്ക് വെളിപ്പെടുത്തി. 15 മില്യൺ ആളുകൾ ട്രംപിന്റെ അക്കൌണ്ട് പുനഃസ്ഥാപിക്കണമെന്ന അഭിപ്രായത്തിൽ പിന്തുണച്ചു. പോളിൽ പങ്കെടുത്തവരിൽ 51.8% ആളുകൾ ട്വിറ്ററിലൂടെ തന്നെയാണ് ട്രംപിന്റെ അക്കൌണ്ട് പുനഃസ്ഥാപിക്കുന്ന വിവരം മസ്ക് അറിയിച്ചത്. ജനങ്ങൾ പറഞ്ഞു, അതിനാൽ ട്രംപിന്റെ അക്കൌണ്ട് പുനഃസ്ഥാപിക്കുന്നുവെന്നാണ് ഇലോൺ മസ്ക് വ്യക്തമാക്കിയത്. ജനങ്ങളുടെ വാക്കുകൾ ദൈവത്തിന്റെ വാക്കുകൾക്കൊപ്പമാണെന്നും മസ്ക് വ്യക്തമാക്കി. അക്രമത്തിന് പ്രേരിപ്പിക്കുന്ന ട്വീറ്റുകൾ നടത്തിയതിന്റെ പേരിൽ 2021 ട്വീറ്റിന്റെ പഴയ ഉടമകൾ ട്രംപിന്റെ അക്കൌണ്ടിന് സ്ഥിര നിരോധനം ഏർപ്പെടുത്തിയത്. US ജനപ്രതിനിധി സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടി ഭൂരിപക്ഷം നേടിയതിന് പിന്നാലെയാണ് ട്വിറ്ററിന്റെ പുതിയ ഉടമയായ മസ്ക് ഇത്തരമൊരു വോട്ടെടുപ്പ് സംഘടിപ്പിച്ചതെന്നും ശ്രദ്ധേയമാണ്. ചെയ്തു കൂട്ടിയ തെറ്റുകൾക്ക് യൂറോപ്പ് മാപ്പ് പറയണം. ഖത്തറിന് നേരെയുള്ള വിമർശനങ്ങളെ പ്രതിരോധിച്ച് ഫിഫ പ്രസിഡന്റ്. കുടിയേറ്റ തൊഴിലാളികളോടുള്ള ഖത്തറിന്റെ പെരുമാറ്റത്തെക്കുറിച്ചുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ നിലപാട് കാപട്യമെന്ന് ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫന്റീനോ. കഴിഞ്ഞ 3000 വർഷങ്ങളായി യൂറോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകൾക്ക് അടുത്ത 3000 വർഷത്തേക്ക് മാപ്പ് പറഞ്ഞാകണം ഖത്തറിനെ വിമർശിക്കേണ്ടത്. യൂറോപ്പ് ചൂണ്ടിക്കാണിച്ച ഖത്തറിലെ മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ, കുടിയേറ്റ തൊഴിലാളികളുടെ ജീവിതം, ഭിന്നലിംഗക്കാരോടുള്ള ഖത്തറിന്റെ മനോഭാവം, മദ്യലഭ്യത തുടങ്ങിയ വിഷയങ്ങളിലായിരുന്നു ഫിഫ പ്രസിഡന്റിന്റെ പ്രതികരണം. ഇനി നാട്ടിലെ വാർത്തകൾ. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയിൽ സാമൂഹിക പ്രവർത്തക മേധാ പട്കർ പങ്കെടുത്തതിനെ വിമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 3 പതിറ്റാണ്ടുകളായി നർമ്മദ അണക്കെട്ട് പദ്ധതിക്ക് തടസ്സമുണ്ടാക്കുന്ന ഒരു സ്ത്രീക്കൊപ്പം ഒരു കോൺഗ്രസ് നേതാവ് പദയാത്ര നടത്തുന്നത് കണ്ടുവെന്നായിരുന്നു മോദിയുടെ വിമർശനം. ഗുജറാത്തിലെ ധോരാജിയിലെ പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യവെയായിരുന്നു മോദിയുടെ വിമർശനം. വോട്ട് ചോദിക്കാനെത്തുമ്പോൾ നർമ്മദ അണക്കെട്ട് പദ്ധതിക്ക് എതിരായവരുടെ തോളിൽ കൈയിട്ടാണ് പദയാത്ര നടത്തിയതെന്ന് കോൺഗ്രസിനോട് ചോദിക്കൂവെന്നും മോദി ജനത്തിനോട് ആഹ്വാനം ചെയ്തു. രാഹുൽ ഗാന്ധിയെ പേരെടുത്ത് പറയാതെയായിരുന്നു മോദിയുടെ വിമർശനം. നവംബർ 17 മഹാരാഷ്ട്രയിൽ നടന്ന ഭാരത് ജോഡോ യാത്രയിൽ മേധാ പട്കർ പങ്കുചേർന്നത്. ഗുജറാത്തിലെ മോർബി തൂക്കുപാലം തകർന്ന സംഭവം സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സുപ്രധാനമാണ് ഇന്നത്തെ സുപ്രീംകോടതി നടപടി. അപകടത്തെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് അഭിഭാഷകനായ വിശാൽ തിവാരി നൽകിയ ഹർജിയാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് പരിഗണിക്കുക. ഒക്ടോബർ 30 നടന്ന അപകടം 134 പേരുടെ ജീവനാണ് കവർന്നത്. സംഭവത്തിൽ മോർബി മുനിസിപ്പാലിറ്റിക്കടക്കം വലിയ വീഴ്ച പറ്റിയതായാണ് ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിലെ പ്രാഥമിക കണ്ടെത്തൽ. നിയമനക്കത്തി വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ വിളിച്ച പ്രത്യേക കൌൺസിൽ യോഗം പരാജയപ്പെട്ടതോടെ സമരം ഒരു പടി കൂടി കടന്ന് ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് BJP UDF. BJP നഗരസഭയ്ക്ക് അകത്തും പുറത്തും നടത്തുന്ന സമരം കൂടുതൽ ശക്തമാക്കാൻ തീരുമാനിച്ചു. നിയമന പട്ടിക ഇനിയും പുറത്തുവരുമെന്നും മേയർ രാജിവെക്കുന്നതുവരെ സമരവുമായി മുന്നോട്ടു പോകുമെന്നും BJP നേതൃത്വം വ്യക്തമാക്കി. നഗരസഭയ്ക്കകത്ത് UDF കൌൺസിലർമാരുടെയും പുറത്ത് യൂത്ത് കോൺഗ്രസിന്റെയും സമരം ഇന്ന് പുരോഗമിക്കും. സമരം സംസ്ഥാന വ്യാപകമാക്കാനാണ് യൂത്ത് കോൺഗ്രസ് തീരുമാനം. തുടർച്ചയായ പ്രതിപക്ഷ സമരം നഗരസഭയിലെ സാധാരണക്കാരുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നുവെന്ന പരാതി ഉയരുന്ന പശ്ചാത്തലത്തിലാണ് പ്രതിപക്ഷത്തിനെതിരെ പ്രചാരണം നടത്താൻ CPM തീരുമാനിച്ചത്. നോർക്ക UK കരിയർ ഫെയറിൽ ആദ്യഘട്ടത്തിൽ അപേക്ഷിച്ചവരുടെ അഭിമുഖം തിങ്കളാഴ്ച കൊച്ചിയിൽ ആരംഭിക്കും. തിരഞ്ഞെടുക്കപ്പെടുന്ന 3000 പേർക്കാണ് അവസരം. നോർക്ക റെസിഡന്റ് വൈസ് ചെയർമാൻ P ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും. 13000 പേരാണ് അപേക്ഷിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ UK സന്ദർശന വേളയിൽ അവിടെ നാഷണൽ ഹെൽത്ത് സർവീസ് സേവനങ്ങൾ ലഭ്യമാക്കുന്ന ഹംബർ ആൻഡ് നോർത്ത് യോർക്കർ ഷെയർ നാവിഗോ എന്നിവരുമായി നോർക്ക റൂട്ട്സ് ധാരണാപത്രം ഒപ്പുവെച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് റിക്രൂട്ട്മെന്റ്. ഡോക്ടർമാർ, സ്പെഷ്യാലിറ്റി നഴ്സുമാർ, ഫിസിയോതെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ്, ഡയറ്റീഷ്യൻ, സോഷ്യൽ വർക്കർ തുടങ്ങി 13 മേഖലകളിലാണ് റിക്രൂട്ട്മെന്റ്. ആദ്യ ദിനം ഡോക്ടർമാർ, ജനറൽ നഴ്സ്, ഫിസിയോതെറാപ്പിസ്റ്റ്, റേഡിയോഗ്രാഫർ എന്നിവർക്കാണ് അഭിമുഖം. 25 വരെ എറണാകുളം താജ് ഗേറ്റ് വേ ഹോട്ടലിലാണ് അഭിമുഖം നടക്കുക. ഇനി സ്പോർട്സ് വാർത്തകൾ. ഹൃദയം തകർന്ന് ഖത്തർ ലോകകപ്പിലെ ആദ്യ ജയം സ്വന്തമാക്കി ഇക്വഡോർ.
ഖത്തർ ലോകകപ്പിലെ ഉദ്ഘാടന മത്സരം എന്നർ വാലൻഷി എന്ന ഇക്വഡോർ നായകന്റെ പേരിലായി. വാലൻഷിയുടെ ഇരട്ട ഗോളിൽ ആതിഥേയരായ ഖത്തറിനെ 2-0 തോൽപ്പിച്ച ഇക്വഡോർ അൽബേത്ത് സ്റ്റേഡിയത്തിൽ കൊടുങ്കാറ്റായി. ഈ ടീം അത്ഭുതങ്ങളുടെ കൂടാരം തുറക്കുമെന്ന ബ്രസീൽ ടീം പരിശീലകൻ ടിറ്റയുടെ വാക്കുകളിലുണ്ടായിരുന്നു ഇക്വഡോറിന്റെ വീര്യം. ഖത്തറിനെ ആർപ്പുവിളിച്ച ആയിരങ്ങളെ നിശബ്ദമാക്കി അവർ കളം വാണു. അപരാജിത സെഞ്ചുറിയുമായി സൂര്യകുമാർ യാദവ്. 51 പന്തിൽ 111 റണ്ണെടുത്ത് നിറഞ്ഞാടിയ മത്സരത്തിൽ 65 റൺസിന് ന്യൂസിലൻഡിനെ തകർത്ത് ഇന്ത്യ. 2020 ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 6 വിക്കറ്റ് നഷ്ടത്തിൽ 191 റൺസ് എടുത്തു. 36 റൺസ് എടുത്ത ഇഷാൻ കിഷൻ ഒഴികെ മറ്റാർക്കും സൂര്യകുമാറിന് പിന്തുണ നൽകാൻ കഴിഞ്ഞില്ല. ഓപ്പണറായി ഇറങ്ങിയ ഋഷഭ് 13 പന്തിൽ 6 റണ്ണെടുത്ത് നിരാശപ്പെടുത്തി. ന്യൂസിലൻഡിന്റെ മറുപടി 18.5 ഓവറിൽ 126 അവസാനിച്ചു. ഇന്ന് പൗണ്ടിന്റെ വിനിമയ നിരക്ക് 97.02. വാർത്തകൾ സമാപിച്ചു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. റേഡിയോ ലൈം.